മക്കളെ മതമില്ലാതെ വളർത്താൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഇതൊരു സന്തോഷ വാർത്ത. സ്കൂൾ പ്രവേശന സമയത്ത് കുട്ടികളുടെ മതം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലാത്തവർക്ക് പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു എയ്ഡഡ് സ്കൂളിൽ കുട്ടിയുടെ മതം രേഖപ്പെടുത്തേണ്ടതില്ലെന്ന നിലപാടെടുത്ത രക്ഷിതാവിനോട് അത് രേഖാമൂലം എഴുതി നൽകാൻ സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതോടെ സംഭവം വിവാദമാവുകയായിരുന്നു. ഇതേ തുടർന്ന് ചട്ടങ്ങളിൽ പൂർണ്ണ വ്യക്തത വരുത്തി വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഉത്തരവിറക്കിയിരിക്കുകയാണ്. മതം ചേർക്കേണ്ട കോളത്തിൽ അതിന് താല്പര്യമില്ലാത്തവർ ബാധകമല്ല എന്ന് മാത്രം എഴുതിയാൽ മതി. സെക്യുലർ എന്ന് പ്രത്യേകം എഴുതി ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. പ്രവേശന സമയത്ത് മതമില്ലെന്നോ സെക്യുലർ എന്നോ രേഖപ്പെടുത്തിയവർക്ക് പിന്നീട് മനമാറ്റം ഉണ്ടായാൽ ജാതിയും മതവും ചേർക്കുന്നതിൽ തടസ്സമില്ലെന്ന് ഉത്തരവിൽ വ്യക്തമായി പറയുന്നു. പിന്നീട് എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം. അടിവരയിട്ട് പറയേണ്ട കാര്യം എപ്പോൾ വേണമെങ്കിലും എന്നുള്ളതാണ്. രണ്ടോ മൂന്നോ അതിലേറെ വർഷങ്ങൾ കഴിഞ്ഞ് രക്ഷിതാക്കൾക്ക് സ്വന്തം നിലപാടിൽ മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെയുമാകാം. വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് സ്വന്തം ജാതിയും മതവും ഉൾപ്പെടുത്തണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതായത് രക്ഷിതാക്കളുടെ മനമാറ്റത്തെ തുടർന്നും വളർന്നു വരുന്ന കുട്ടികളുടെ താല്പര്യപ്രകാരവും എപ്പോൾ വേണമെങ്കിലും മതവും ജാതിയും കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഏറെ പ്രശംസിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതുമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഒരു മതേതര രാജ്യത്തിന്റെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന തീരുമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അഭിനന്ദനങ്ങൾ.